ഇനി കണ്ണൂരിലേക്കാണ്. തലശ്ശേരിയിലെ ഹരിദാസൻ കൊലപാതകത്തിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രജിത്ത്, പ്രതീഷ്, ദിനേശ് എന്നിവരാണ് അറസ്റ്റിലായത്. ബി ജെ പിയുടെ നഗരസഭാംഗം ലിജേഷും കൊലയാളി സംഘത്തിൽ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നതും. അർച്ചന ചേരുകയാണ്. വിശദാംശങ്ങളുമായി അർച്ചന. പ്രധാനപ്പെട്ട കാര്യമാണ്, നേരത്തെ ഗൂഢാലോചന നടത്തിയ കേസിലാണ് ലിജേഷിനെ കസ്റ്റഡിയിലെടുത്തത്, അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ലിജേഷും കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ശ്രാവൺ, കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് പുന്നോലെ ഹരിദാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 20 വെട്ടുകളേറ്റാണ് ഹരിദാസ് കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിൽ കസ്റ്റഡിയിൽ, അതായത് കൊലപാതകം നടന്ന ദിവസം തന്നെ 7 കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം ഗൂഢാലോചന കുറ്റം ചുമത്തി 4 പോലീസ് അറസ്റ്റ് ചെയ്ത്. പിന്നീട് കൊലയാളി സംഘത്തിൽപ്പെട്ടവരിലേക്ക് പോലീസിൻ്റെ അന്വേഷണം നീണ്ടെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യൽ നടപടികളിലേക്കൊന്നും, അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുക്കൽ നടപടികളിലേക്കൊന്നും തന്നെ പോലീസ് നീങ്ങിയിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ഇന്നാണ് കൊലപാതക സംഘത്തിൽ നേരിട്ട് പങ്കെടുത്തവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിൽ പങ്കെടുത്ത പ്രജിത്ത്, പ്രതീഷ്, ദിനേശ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ ഗൂഢാലോചന കുറ്റത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഈ വാർഡ് കൗൺസിലറും ബി ജെ പിയുടെ തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ലിജേഷും ഈ കൊലപാതക സംഘത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് ഗൂഢാലോചന കുറ്റം ചുമത്തി നേരത്തെ പോലീസ് ചെയ്തിരുന്നു. അതുമാത്രമല്ല, നേരത്തെ പോലീസ് നമ്മളെ അറിയിച്ചിരുന്നത് 2 എത്തിയ 4 സംഘമാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നാണ്. പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അറസ്റ്റിലായ 3 ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് മനസ്സിലായത് ഈ 4 6 ഈ കൊലപാതക ദിവസം ആ സ്ഥലത്തേക്ക് എത്തിയത് എന്നാണ്. ഈ 4 രണ്ട് ബൈക്കുകളിലായും മറ്റ് 2 കൂടി ഉണ്ടായിരുന്നു. ഈ 2 കൂട്ടത്തിലായിരുന്നു ഈ ലിജേഷ് ഉൾപ്പെട്ടതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇനി കൂടുതൽ അറസ്റ്റുകളും മറ്റുമുണ്ട്, 2 കൂടി കണ്ടുപിടിക്കാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ അറസ്റ്റ് ചെയ്തവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വൈകിട്ടോടെ ഇവരെ കോടതിയിൽ ഹാജരാക്കേണ്ട മറ്റ് നടപടികളിലേക്കെല്ലാം തന്നെ പോലീസ് നീങ്ങും. നേരത്തെ ഒരു ആത്മജൻ എന്നയാളുടെ നേതൃത്വത്തിലായിരുന്നു ഈ കൊലപാതക സംഘം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് CPM പ്രവർത്തകർ അടക്കം ഈ ആത്മജൻ്റെ പേര് ഉയർത്തിക്കാട്ടുകയുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ ഈ സംഘത്തിൽ ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതുമാത്രവുമല്ല, റിമാൻഡ് റിപ്പോർട്ടിൽ ഈ കൊലപാതകം നടന്നതിന് മുൻപ് ഒരു തവണ കൂടി ഹരിദാസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നൊരു വിവരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് ഒരു തവണ മാത്രമല്ല, നേരത്തെ 2-3 ഇവർ ഹരിദാസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു വിവരം പറയുന്നുണ്ട്. അത് ഇവരെ ചോദ്യം, അതായത് ഇപ്പോൾ അറസ്റ്റിലായ 3 ചോദ്യം ചെയ്തതെന്നാണ് നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. 4 ശ്രമത്തിലാണ് ഹരിദാസനെ പ്രതികൾ വധിച്ചത്. നേരത്തെ 3 അക്രമം നടത്താൻ ഒത്തുകൂടിയവർക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യും അവരെ എന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന സൂചിപ്പിച്ചതുപോലെ വലിയ ഗൂഢാലോചന ഹരിദാസിനെ വധിക്കാൻ വേണ്ടി പലതരത്തിൽ പല ദിവസങ്ങളിലായി നടന്നിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അർച്ചന. ശ്രാവൺ, പലതവണ, അതായത് നേരത്തെ പറഞ്ഞിരുന്ന 1 എന്നായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, പല ദിവസങ്ങളിലായി, കാരണം ഈ ക്ഷേത്രത്തിലെ സംഘർഷം നടന്നു. അതിനുശേഷം ഈ ഹരിദാസിന് ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി പലതവണ ഇവർ സംഘം ചേരുകയും ഇത്തരത്തിൽ കൊലപാതക അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആക്രമിക്കാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേരെ ഇപ്പോൾ ഗൂഢാലോചന കേസിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഏതാണ്ട് 6 കൂടി ഈ ഗൂഢാലോചന കുറ്റത്തിൽ അറസ്റ്റിലാകുമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഇവരെ പോലീസ് വ്യക്തമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇവരുടെ അറസ്റ്റ് നടപടികളിലേക്ക് മറ്റും പോവുകയുള്ളൂ. വാട്സപ്പ് കോളുകൾ മുഖേന നിരവധി തവണ ഇവർ ബന്ധപ്പെട്ടിരുന്നു. ഹരിദാസിനെ ജോലിക്ക് പോയി വരുന്ന ഹരിദാസിനെ രാത്രിയോ അല്ലെങ്കിൽ പുലർച്ചെ സമയങ്ങളിലായി പലയിടങ്ങളിൽ വെച്ച് മർദ്ദിക്കാനും കൊലപ്പെടുത്താനുമായിരുന്നു ഈ സംഘം ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെയും ആയിട്ടില്ല. ഗൂഢാലോചന ഇവർ നടത്തിയിരുന്നു. അന്ന് പല കാരണങ്ങൾ കൊണ്ടും ഇത് നടക്കാതെ പോയി. ഈ ഒരു ഭീഷണി ഉണ്ടായതിന് പിന്നാലെ പല ദിവസങ്ങളിലും ഈ ഹരിദാസിനും അദ്ദേഹത്തിൻ്റെ സഹോദരനും എല്ലാം ജോലിക്ക് പോയിരുന്നില്ല. അതും ഇവരുടെ ഈ കൊലപാതകം നടത്തണം എന്നൊരു ശ്രമത്തിനൊരു തടസ്സമായി വന്നു എന്ന് കൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയുണ്ട്. ഇതിലൂടെ തന്നെ കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ടോ, ഈ കൊലപാതക സംഘത്തിൽ ഈ 6 കൂടാതെ മറ്റാരെങ്കിലും ഇവർക്ക് സഹായം ചെയ്തിട്ടുണ്ടോ, അതായത് നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. ശ്രാവൺ, ഇരുണ അർച്ചന പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, BJP നഗരസഭാംഗം ലിജേഷും ഈ കൊലയാളി സംഘത്തിൽ, ഹരിദാസിനെ വധിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. മറ്റൊന്ന്, 3 ഇതിനു മുമ്പ് ഹരിദാസിനെതിരെ വധശ്രമം ഉണ്ടായിരുന്നതാണ്. അർച്ചനയാണ്.